ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് അതിവേഗം വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ കേസിൽ പ്രതി അസഫ കാലമിന ശിക്ഷ വിധിക്കുന്നത് കൃത്യം നടന്ന നൂറാം ദിവസമാണ് എറണാകുളം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിക്കുക ജൂലൈ കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവമുണ്ടായത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ജ്യൂസു വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് പ്രതി അസ്ഫാകാലം കൂട്ടിക്കൊണ്ടുപോയത് ക്രൂരബലാത്സംഗത്തിനിരയാക്കി കൊന്ന് ചാക്കിൽ കെട്ടി ആലുവ മാർക്കറ്റിന് പിന്നിലെ മാലിന്യകൂബാരത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു അന്നുതന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം ദിവസത്തിനുള്ളിൽ കുറ്റപത്രം വന്നു ഒക്ടോബർ നാലിന് തുടങ്ങിയ ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയാണ് മിന്നൽ വേഗത്തിൽ വിധി പറയുന്നത് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി പതിനാറ് കുറ്റങ്ങളാണ് അസ്ഫാഖിനെതിരെ ചുമത്തിയത് പോക്സോ കേസുകളിൽ നൂറ് ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത് പ്രതിക്ക് കോടതി പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ